ഹായ് ഫ്രണ്ട്സ്, റോഷ്നീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് പർദ ബിരിയാണിയാണ്. അപ്പോൾ പർദ ബിരിയാണിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ഡോ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: മൈദ 1/2 കപ്പ്, അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കണം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1/4 കപ്പ് തൈര്. ഇനി ഇതൊക്കെ കൂടി നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിക്കാം. എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്യണം. കാരണം ബേക്കിംഗ് പൗഡർ ഇട്ടത് കൊണ്ട് ഒന്ന് നന്നായിട്ട് പൊടിയും തൈരും മൂന്നും മിക്സായിട്ട് വരണം. എന്നിട്ട് അതിന് ശേഷം വേണം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഈ ഡോ തയ്യാറാക്കി എടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തൈരും മൈദയും ബേക്കിംഗ് പൗഡറും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് ഡോ തയ്യാറാക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ വയ്ക്കില്ലേ, അതുപോലെ തന്നെ ഞാനിത് ഏകദേശം നമ്മുടെ ബട്ടൂരിയുടെയൊക്കെ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ തൈര് ചേർത്തത്. അതായത് നമ്മൾ ഇത് കഴിക്കുമ്പോൾ ചോറിൻ്റെ കൂടെ ഇത് കഴിക്കുന്നതാണെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഇങ്ങോട്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ അതിൻ്റെ കൂടെ തൈരും കൂടെ ആഡ് ചെയ്തത്. പിന്നെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അതൊക്കെ സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ അല്ല സോറി, മൈദക്ക് പകരം നിങ്ങൾക്ക് ആട്ടയും യൂസ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് കയ്യിലൊക്കെ ഒന്നിങ്ങനെ പറ്റാതെ നല്ല ലെവലിൽ ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിൽ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് ഡോ നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഒരു 1/2 അവർ റെസ്റ്റ് ചെയ്യാനിടാം. അപ്പോൾ നമുക്ക് പർദ ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു വെസ്സിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 മീഡിയം സൈസ് ഉള്ളി എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് കറിവേപ്പിലയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടാണ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. കറിവേപ്പില ഡയറക്റ്റ് ഇടാതെ ഇതിലേക്ക് തന്നെ ഇട്ടിട്ടൊന്ന് ചതച്ചതാണ്. വെളുത്തുള്ളി ഏകദേശം ഒരു 4-5 അല്ലി ഉണ്ടാവും. പിന്നെ ഇഞ്ചി ഒരു ചെറിയ പീസ്, കറിവേപ്പില കുറച്ച്, പച്ചമുളക് ഒരു 5-6 എണ്ണം പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഉള്ളി ഇപ്പം നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത് നമുക്കിട്ട് ഒന്ന് ഇതിൻ്റെ പച്ചമണമൊന്ന് മാറുന്നവരൊന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ റോ സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 വലിയ തക്കാളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. നാരങ്ങയുടെ 1/2 സ്ക്യൂസ് ചെയ്ത് ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പുതിന ഇല ഇട്ട് കൊടുക്കാം, കുറച്ച് മല്ലി ഇല കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചതായിരുന്നു, അതങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് ഒന്ന് കുക്കാവട്ടെ. ഇത് ചിക്കൻ ഇപ്പം ഫ്രൈ ചെയ്തതുകൊണ്ട് ഓൾറെഡി ഒന്ന് വെന്തിട്ടാണ് ഉള്ളത്. എങ്കിലും ഒന്നുകൂടി ഇതിൽ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ഇതിൻ്റെ മുകളിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 5 മിനിറ്റ് 5-10 മിനിറ്റ് ഒന്നിങ്ങനെ അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യട്ടെ. അപ്പോൾ ഇതിപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, ചിക്കനിൽ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത ഉള്ളി ഗീല് വറുത്ത് കോരിയതാണ്, ഫ്രൈ ചെയ്തെടുത്തതാണ്. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും, അത് ഇതൊക്കെ ഒന്ന് കുറേശ്ശെയായിട്ട് ഇതിൻ്റെ മുകളിലിട്ടിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം കുറച്ച് സമയത്തേക്ക്. എന്നിട്ട് നമുക്ക് ഇനി റൈസ് തയ്യാറാക്കാം, ഗീ റൈസ് തയ്യാറാക്കണം ബിരിയാണിക്ക് വേണ്ടിയിട്ട്. ഇനി ഇത് അടച്ചു വെക്കാം, ഗീ റൈസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പൊ ഗീ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബേലീഫ്, ഒരു ചെറിയ പീസ് ഗ്രാമ്പു, ഏലക്ക, പട്ട, ഇത് മൂന്നും കൂടെ ഇട്ട് കൊടുക്കാം. അതിന്റെ അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു ചെറിയ പീസ് ഉള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ ഒരു ചെറിയ പീസ് ഉള്ളി കൂടെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നമുക്ക് വരട്ടെ. അപ്പോൾ ഞാനിവിടെ നേരിയ അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ഗ്ലാസ് അരിയാണ് ഞാനിപ്പോൾ എടുത്തത്. അതിന് ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളം ചേർക്കുന്നത്. ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് ഞാനെടുത്തത്. ഇത് ഒരു അരമണിക്കൂർ വെള്ളം അരമണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ട്. കഴുകി നന്നായിട്ട് കഴുകിയിട്ട് അരമണിക്കൂർ കുതിർത്തി എടുത്തതാണ്. എന്നിട്ട് ഞാനിതൊരു അരിപ്പയിലിട്ടൊന്ന് അരിച്ചെടുത്തതാണ്. ഇത് നമുക്ക് ഒരു മിനിറ്റ് നമുക്ക് ഇതൊന്നിങ്ങനെ വറുത്തെടുക്കണം. അതെന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ ചോറ് വെന്ത് വരുന്ന സമയത്ത് ഇങ്ങനെ കുഴഞ്ഞു പോവാതിരിക്കാൻ ഒന്ന് വറുക്കുന്നത് നല്ലതാണ്. അത് നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമില്ലെങ്കിൽ അതങ്ങ് സ്കിപ്പ് ചെയ്യുക കേട്ടോ. വറുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ചൂടാക്കി വെള്ളം വെച്ചിട്ടുണ്ട്. അങ്ങനെ അതാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. നിങ്ങൾ പച്ചവെള്ളം ഒഴിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഉള്ളി ഇട്ട് കഴിഞ്ഞതിന് ശേഷം വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. മൂന്ന് കപ്പ് വെള്ളം ഒഴിക്കാം. എന്നിട്ട് വെള്ളം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഈ അരി അങ്ങ് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം, നിങ്ങൾ വറക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ. പിന്നെ എൻ്റെ ചാനൽ ഇത് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇത് ഇങ്ങനെ വഴറ്റിയിട്ട് നമുക്കിതിലേക്ക് ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചൂടാക്കിയ വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കാം, പാകാണോന്ന് ഒന്ന് നോക്കാൻ. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു ചെറുനാരങ്ങ കൂടെ സ്ക്യൂസ് ചെയ്ത് ഒഴിക്കാം. അപ്പം നമുക്കിതിലൊരു ഹാഫ് ചെറുനാരങ്ങ കൂടെ സ്ക്യൂസ് ചെയ്ത് കൊടുക്കാം. അതും കുഴഞ്ഞു പോവാതിരിക്കാനാണ് ചെറുനാരങ്ങ പിഴിയുന്നത്. എന്നിട്ട് നമുക്കിതൊരു 20 മിനിറ്റ് ഇതൊന്ന് അടച്ച്, ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് തിള വരുമ്പോൾ ഇതൊന്ന് ലോ ഫ്ലെയിമിലാക്കാം. എന്നിട്ട് അടച്ച് വെച്ച് ഒരു ഹാഫ് ആൻ അവർ ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് പരത്തിയെടുത്തിട്ട് നമുക്ക് ദമ്മിടാനുള്ളതാണ്. ഇതൊന്ന് പരത്തിയെടുക്കട്ടെ. അപ്പോൾ ഞാനിത് കൗണ്ടർ ടോപ്പിൽ തന്നെ ഇട്ടിട്ടാണ് ഇത് പരത്തുന്നത്. കാരണം നമ്മളെ ഈ പലയിൽ വെച്ചിട്ട് പരത്തിയാൽ ചിലപ്പോൾ നമുക്കിത് വലുതാക്കി പരത്തേണ്ടതല്ല. അതുകൊണ്ട് ഞാനിവിടെ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടൊന്ന് പരത്തിയെടുക്കട്ടെ. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്നിത് പരത്തിയെടുക്കണം. ഇത് നന്നായിട്ട് നമ്മളിതൊന്ന് പരത്തിയെടുക്കണം. കാരണം നമുക്കിത് നമ്മളെ ഫ്രൈ ഇതിൽ തവയിൽ ഇത് ചെയ്യാനുള്ള ദമ്മിടാനുള്ളതാണ്. അപ്പം ഇത് അധികം തടിയാവാതെ കുറച്ച് കനം കുറച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കണം. നമ്മൾ ആ ചെമ്പ് കവറാവുന്ന ഒരു വലിപ്പത്തിൽ കിട്ടുകയും ചെയ്യണേ. അത് നമ്മളൊരു ഏകദേശം കണക്ക് വെച്ച് നോക്കിയിട്ട് നോക്കി ചെയ്താൽ മതി. അപ്പോൾ ഞാനിതിവിടെ പരത്തി വെച്ചിട്ടുണ്ട്, നല്ല വലിപ്പത്തിൽ തന്നെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇതിലാണ് ഞാൻ ബിരിയാണി സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഒരു ഗീയോ ഓയിലോ, അത് ഓരോരുത്തർക്കും ഇഷ്ടം. ഞാനിപ്പോൾ ഗീ ആണ് തടവുന്നത്. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ഓയിലും തടവാം. അത് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇതിൻ്റെ സൈഡും ഒക്കെ നന്നായിട്ട് ഒന്നിങ്ങനെ ആവണേ. കാരണം നമ്മൾ ബിരിയാണി മുഴുവനുമായിട്ട് ഇടുന്നതല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഏകദേശം ഒരു 2 ബിരിയാണിക്കുള്ള കണക്കിലാണ് ഇടുന്നത്. നിങ്ങൾക്ക് മുഴുവനായിട്ട് ഇടണമെങ്കിൽ അതിന് കണക്കായിട്ടുള്ള വലിപ്പമുള്ള വെസ്സിലെടുക്കാൻ. അപ്പോൾ ഞാൻ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അതിൽ മഞ്ഞൾപ്പൊടി ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കളറൊന്നും ചേർക്കുന്നില്ല, പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കണ്ട എന്നുള്ളതുകൊണ്ട് കളറൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അത് ഇതിലേക്ക് ഒന്നിങ്ങനെ ചേർത്ത് അതിന് ആ ലെയറിൽ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മസാല എടുത്ത് ഇങ്ങനെ ചിക്കൻ അതിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. ഇപ്പം മസാല നന്നായിട്ട് ഞാനിതിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില ഇടാം. നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയറിന് ഒന്നുകൂടെ ചെയ്യാം.
പൊരിച്ച് വെച്ച ഉള്ളി കൂടെ ചേർക്കാം. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി കുറച്ചുകൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതിലേക്ക് ഫില്ല് ചെയ്യണേ. പിന്നെ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഒന്നുകൂടെ നിങ്ങളുടെ ബസ്സിൽ ആ ഒരു വലിപ്പം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്ര ഫില്ല് ചെയ്യാൻ പറ്റുമോ അത്രയും ഫില്ല് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു ഒരു ലെയറും കൂടെ ഞാൻ വെക്കാൻ നോക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ ഞാൻ വെക്കും. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ ഇത് ഒന്നുകൂടെ ഒരു ലെയർ കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലെ ഭാഗത്ത് ഞാൻ ചിക്കൻ കൊടുക്കുന്നില്ല, കാരണം എൻ്റെ വെസ്സിൽ ചെറുതായതുകൊണ്ട് ചിലപ്പോൾ അത് പൊട്ടിപ്പോവും. അതുകൊണ്ട് ഞാൻ ചിക്കന് അതിൻ്റെ മുകൾ ഭാഗത്ത് കൊടുക്കുന്നില്ല, വെറും മസാല മാത്രം ആ മുകളിലെ നിലയിൽ ഈ നിരയിൽ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അടിയിലെ ലെയറിൽ ചിക്കൻ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ ചോറ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഏറ്റവും അവസാന ലെയറിൽ കുറച്ചുകൂടെ കളറ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ പൊരി ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. അപ്പം നമുക്കിത് പർദ ബിരിയാണി നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് അതിനെ ഇങ്ങോട്ടേക്ക് എടുക്കാം, ഇവിടുന്ന് ഇങ്ങോട്ടേക്കും എടുക്കാം, എന്നിട്ട് ഈ ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്കും എടുക്കാം, പിന്നെ ഈ ഭാഗത്തു നിന്ന് ഇങ്ങോട്ടും എടുക്കാം. അപ്പോൾ നല്ല സൂപ്പർ ദമ്മായിട്ട് വരും. നമുക്കിനി ഇത് ഒന്ന് ഒരു ഒരു 3 മിനിറ്റ് ഒന്നിത് ഇതിൽ വെക്കാം, ഗ്യാസിന്മേൽ വെക്കാം. എന്നിട്ട് അതിന് ശേഷം തിരിച്ചിട്ടിട്ട് ഒന്ന് വേവിക്കണം. ഇനി അവസാനമായിട്ട് നമ്മുടെ ഗീ ഒന്ന് ഇതിൻ്റെ മുകളിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഗീ തന്നെ വേണമെന്ന് നിർബന്ധമില്ല, ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. നല്ല ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കാം, ഒന്ന് ബസ്സിൽ ചൂടായി വരുമ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലാക്കാം. എന്നിട്ട് നമുക്കൊരു 3 മിനിറ്റ് ഇത് ദം കൊടുക്കാം, എന്നിട്ട് അടച്ചു വെച്ച് ദം ചെയ്യാം. അപ്പോൾ നമ്മുടെ പർദ ബിരിയാണിയുടെ ദം ഏകദേശം താഴ്ഭാഗം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം. ഇത് ഏകദേശം 5 മിനിറ്റോളം ആയിട്ടോ. ഇനിയിപ്പോൾ ഇത് തിരിച്ച് നമുക്കൊരു ഫ്രൈ പാന് വേറൊന്ന് വെച്ച് കൊടുത്തിട്ട് ഇതിനൊന്ന് നമുക്ക് നേരെ ഒന്ന് തിരിച്ചിടാം. നല്ല പെർഫെക്റ്റായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല പെർഫെക്റ്റായിട്ട് ആയിട്ടുണ്ട്. ഇനി ഈ മേൽഭാഗം കൂടെ നമുക്കത് മറിച്ചിട്ടിട്ട് ഇതിൽ ഓയിൽ ചെയ്ത് വെക്കണേ. എന്നിട്ട് അത് നമുക്കൊന്ന് അതും കൂടെ ഒന്ന് ദം ചെയ്യാം. അപ്പോൾ നമ്മുടെ പർദ ബിരിയാണി ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും.